പാകിസ്ഥാൻ പുതിയ മിഡ്ജെറ്റ് അന്തർവാഹിനി സ്വന്തമാക്കി. കറാച്ചി തുറമുഖത്ത് നിന്നുള്ള പുതിയ സാറ്റലൈറ്റ് ചിത്രത്തിൽ പുതിയ മിഡ്ജെറ്റ് അന്തർവാഹിനിയുടെ ചിത്രം തങ്ങൾക്ക് ലഭിച്ചതായി ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഉദ്ധരിച്ച പ്രമുഖ ട്വിറ്റർ ഹാൻഡായ ട്രസ്റ്റോസഫയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. പുതിയ മിഡ്ജെറ്റ് അന്തർവാഹിനി കറാച്ചി തുറമുഖത്ത് പ്രത്യേക മേഖലയിൽ കണ്ടെത്തിയെന്നും ചൈനയുമായി ചേർന്ന് വികസിപ്പിച്ചതാണെന്നുമാണ് ഇവർ പറയുന്നത്. സ്ട്രെസോഫയുടെ പ്രതിരോധ അറ്റസ്റ്റായ HA-SATAN പാകിസ്ഥാന്റെ മിഡ്ജെറ്റ് അന്തർവാഹിനികളെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത്. 55 അടി നീളവും 7 മുതൽ 8 അടി വരെ നീളവുമുള്ള ഒരു ചെറിയ പ്രത്യേക സേനാതലമാണ് അന്തർവാഹിനിയെന്നും സട്ടൻ വ്യക്തമാക്കി. ഇതൊരു സാധാരണ അന്തർവാഹിനിയുടെ വലിപ്പത്തിന്റെ ഒരു ഭാഗമാണ്. SAG എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ നേവിയുടെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഇതുള്ളത്. ഈ തരം അന്തർവാഹിനിയെ പാകിസ്ഥാൻ നേവി ഭാഷയിൽ എക്സ്ക്രാഫ്റ്റ് എന്നാണ് വിളിക്കുന്നതെന്നും സട്ടൻ പറയുന്നു. ചൈനയുമായി ചേർന്ന് പുതിയ അന്തർവാഹിനി വികസിപ്പിക്കാൻ പദ്ധതിയിട്ടതായി നേരത്തെ വാർത്തയുണ്ടായിരുന്നു. 4 ആധുനിക ഫിഗേറ്റുകൾക്ക് 8 പരമ്പരാഗത അന്തർവാഹിനികളുമായി പാകിസ്ഥാൻ ചൈനയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ചൈനീസ് നേവിയുടെ ടൈപ്പ് 039A-1 ക്ലാസിന്റെ ഒരു വകഭേദമാണ് പുതിയ അന്തർവാഹിനികൾ. 4 അന്തർവാഹിനികൾ ചൈനയിൽ നിർമ്മിക്കുമ്പോൾ ബാക്കി 4 എണ്ണം പാകിസ്ഥാൻ നിർമ്മിക്കാനാണ് പദ്ധതി. ഈ കരാറിലുള്ള ആദ്യത്തെ ചൈനീസ് അന്തർവാഹിനി 2023 മുമ്പ് പാകിസ്ഥാനിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ സ്കോർപിൻ അന്തർവാഹിനികളുമായി കീഴ്പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഈ അന്തർവാഹിനികളാണെന്നും സട്ടൻ പറയുന്നു. പാകിസ്ഥാൻ അന്തർവാഹിനികളെ നിലവിൽ സ്കോർപിനാക്കാൻ ഇല്ലാത്ത എയർ ഇൻസ്പ്രസ് പ്രൊഫഷൻ അഥവാ AIP സംവിധാനം പുതിയ വാഹിനിയിൽ മികച്ച രീതിയിൽ ഉണ്ടാവും. നേരത്തെ തുർക്കിയുമായി സഹകരിച്ച പാകിസ്ഥാൻ അന്തർവാഹിനികളെ വികസിപ്പിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട്. 2016 ഇത് നിർമ്മിച്ചതെന്നും എന്നാൽ ഇത് തുർക്കി കരാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണെന്നും സട്ടൻ പറയുന്നു. 3 അഗസ്തോ 90 BDSL ഇലക്ട്രിക് അന്തർവാഹിനികളെ നവീകരിക്കുന്നതിന് തുർക്കി പാകിസ്ഥാനിൽ നിന്നും കരാർ നേടിയിട്ടുണ്ട്. ഹെവി ടോർപിഡോ ട്യൂബുകൾ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇത്തരം അന്തർവാഹിനികൾ. ട്യൂബുകൾക്ക് സ്വയം പ്രതിരോധത്തിനോ അവസര ലക്ഷ്യങ്ങൾക്കെതിരെയോ ടോർപിഡോസുകൾ വിക്ഷേപിക്കാൻ കഴിയും. മാത്രമല്ല ഇറ്റാലിയൻ ആയുധ നിർമ്മാതാക്കളായ കോസ്പോയിൽ നിന്നും പാകിസ്ഥാൻ 2 മിഡ്ജെറ്റ് അന്തർവാഹിനികളെ വാങ്ങിയതായും രേഖയുണ്ട്. പുതിയ മിഡ്ജെറ്റ് അന്തർവാഹിനി വഴി സേനയെ വികസിപ്പിക്കാനുള്ള പാകിസ്ഥാന് കഴിവ് വർദ്ധിപ്പിക്കുന്നതായി സംഘർഷ സമയത്ത് ഇന്ത്യൻ തീരത്ത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് അറിയിപ്പ്. അതേസമയം പാകിസ്ഥാന്റെ ഏത് ഭീഷണിയെയും ചെറുക്കാൻ തക്ക സംവിധാനം ഇന്ത്യക്കുണ്ടെന്നും നാവികസേന മേധാവി പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ അന്നത്തെ നാവികസേന വൈസ് അഡ്മിറലായിരുന്ന MS പവാറിനോട് പാകിസ്ഥാന്റെ നീക്കങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം തീരദേശ സുരക്ഷാ സംവിധാനങ്ങൾ നിരന്തരം മെച്ചപ്പെടുത്തുന്നുണ്ടെന്നും കടലിൽ നിന്നുള്ള എല്ലാ ഭീഷണികളെയും പരാജയപ്പെടുത്താൻ തയ്യാറാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കറാച്ചി തുറമുഖത്ത് നിന്നുള്ള പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണുന്ന മിഡ്ജെറ്റ് അന്തർവാഹിനി പുതിയതും മിക്കവാറും തദ്ദേശീയവുമായി എന്നാണ് സട്ടന്റെ അഭിപ്രായം.